നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ് അന്നേരാം പഠിത്തം മുഖ്യം ബിഗിലെ സൂപ്പറായിട്ട് പഠിക്കണം ന്യൂസുകളിലൊന്നും അമ്പരപ്പെടാനോ അത്ഭുതപ്പെടാനോ ഇല്ലാതെ ഗംഭീരമായിട്ട് പഠിക്കുക നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും എക്സ്ട്രാ ബോണസ് സമയത്തിൻ്റെ രീതിയിൽ ടൈം ടേബിളിൻ്റെ രീതിയിൽ പരീക്ഷയ്ക്കിടയിലുള്ള ഗ്യാപ്പിൻ്റെ രീതിയിൽ കിട്ടുവാണെങ്കിൽ അതെല്ലാം നമുക്ക് തരുന്ന ഭാഗ്യമാണ് ഗിഫ്റ്റാണ് നമ്മൾ കരുതിക്കൊള്ളുക അതെല്ലാം ചലഞ്ചായിട്ട് അങ്ങേറ്റം എടുത്തോളുക അങ്ങനെ അങ്ങ് പഠിക്കുക ഇന്ന് നമ്മൾ തെർമോഡൈനമിക്സ് പന്ത്രണ്ടാമത്തെ ഫിസിക്സെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഒരു പോർഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് പരീക്ഷയ്ക്ക് ഉറപ്പിക്കാമെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം അഞ്ച് മാർഗിനും നാല് മാർഗിനും ചോദിച്ച് കാണുന്ന ഒരു പോർഷനാണ് വർക്ക് ഡൺ ബൈ ബൈൻ ഐസോതെർമൽ ചേഞ്ചും വർക്ക് ഡൺ ബൈ ആൻ അഡയബാറ്റിക് ചേഞ്ചും അഡയബാറ്റിക് പ്രോസസ് വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ പ്രോസസ്സും വർക്ക് ഡൺ ബൈ ആൻ അഡയബാറ്റിക് പ്രോസസ്സും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നാല് മാർഗിനോ അഞ്ച് മാർഗിനോ ഉറപ്പായിട്ടും ചോദിക്കും അന്നേരം കുറച്ച് ഡെറുവേഷൻസ് പാർട്ടൊക്കെ ഉള്ളതാണ് നന്നായിട്ട് കേട്ട് രണ്ടോ മൂന്നോ വട്ടം കേട്ട് നല്ലപോലെ പഠിച്ചങ്ങ് നേരത്തെ അങ്ങ് വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ ഇനി അങ്ങോട്ടില്ല അന്നേരം ഇതിനകത്ത് ഇൻറ്റഗ്രേഷനും ചെറിയ രീതിയിൽ ഡിഫറൻസിയേഷനും ലോകരിതവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൂട്ടിക്കൊഴിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം എല്ലാ സ്റ്റെപ്പുകളും ഞാൻ എഴുതിയായിരിക്കും ചെയ്യിപ്പിക്കുന്നത് എല്ലാ സ്റ്റെപ്പുകളും എഴുതി കൃത്യമായിട്ട് പറഞ്ഞുതരും അതിനകത്തൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരത്തില്ല നന്നായിട്ട് എഴുതി പഠിക്കണം അല്ലെങ്കിൽ പ്രശ്നം അതീവ ഗുരുതരമായി പോകും ക്രിറ്റിക്കൽ പോകും അന്നേരം നമുക്ക് പഠിത്തം നേരെ അങ്ങനെ ഡയറക്ട്ലി വി ആർ ഗോയിങ് ടു ലേൺ തെർമോ ഡൈനാമിക്സ് ഇക്വേഷൻ ഫോർ എന്തായാലും വർക്ക് ഡൺ ഡണ്ണൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതിനൊരു ഇക്വേഷൻ വേണം അല്ലേ എന്താ ഇക്വേഷൻ ഫോർ ആൻ ഐസോ തെർമൽ ചേഞ്ച് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് സിമ്പിൾ ഇക്വേഷൻ ആണ് ഐസോ തെർമൽ ചേഞ്ചിനുള്ള ഇക്വേഷൻ എന്താണ് പി വി ഇസ് എ കോൺസ്റ്റൻറ് പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അയ്യേ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് ഇത് ഇക്വേഷൻ മാത്രമാണ് പി എന്ന് പറഞ്ഞാൽ പ്രശ്നം വി എന്ന് പറഞ്ഞാൽ വോളിയൂം എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പി വി ഇ സീക്ലിറ്റിയ കോൺസെൻറ്റ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളൂ ഇൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ വേണ്ട പി വി ഇസിക്വൽ ടു എ കോൺസെൻറ്റ് രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി റ്റു വി ടു ഇസ് ഈക്വൽ ടു എ കോൺസെൻറ് സിമ്പിൾ ഇത് ഇക്വേഷനാണ് ഇനി നമുക്ക് എന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കണം അന്നേരം പി വി സീക്വൽ ടീ കോൺസെൻറ്റ് എന്നോടൊപ്പം നിങ്ങളെ പഠിച്ചു പോയിക്ക് പി വി സീക്വൽ ടി എ കോൺസെൻറ് കോൺസെൻറ്റ് സിമ്പിൾ ഹമ്പിൾ യൂസ്ഫുൾ എപ്പോഴായിരിക്കും കണ്ണാ സിമ്പിളായിരിക്കേ സൂപ്പർ ആയിരിക്കെ അടുത്തത് കിഡ്ലോസ് ആണ് വർക്ക് ഡൺ ബൈ ആൻ ഐസോ തെർമൽ പ്രോസസ് അന്നേരം സിമ്പിളായിട്ട് നമുക്ക് ഓരോരോ സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞ് ചെയ്ത് നമുക്ക് പോകാം നല്ല കാച്ചുറുങ്ങിയെടുക്കാം എപ്പോഴേ എപ്പടി എപ്പിടി എപ്പി വാ അടുത്തതാണ് നമ്മുടെ നാല് മാർഗ് അല്ലെങ്കിൽ അഞ്ച് മാർഗിൻ്റെ നല്ല പടക്കം ക്വസ്റ്റ്യൻ കുറച്ച് സ്റ്റെപ്പേ ഉള്ളെങ്കിലും വളരെ സീരിയസ് ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ അങ്ങ് സ്നേഹിച്ച് പഠിക്കണം എന്നോടൊപ്പം കൂട്ടത്തി വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ ഐസോ തെർമൽ ചേഞ്ച് ഞാൻ ഈ പതിനെട്ട് കൊല്ലം പ്ലസ് ടു പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിക്കുമ്പം എനിക്ക് തോന്നിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയുള്ള ഡെറിവേഷൻ വരുമ്പം ആ ഡെറിവേഷൻ അങ്ങ് നമ്മൾ പ്ലസ് വണ് കുട്ടികളങ്ങ് വിട്ടുകളി ഞാൻ വളരെ കാര്യമായിട്ട് ഇത് സിമ്പിൾ സിമ്പിളായിട്ട് പഠിപ്പിച്ച് 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 റെഡിയാക്കി കൊണ്ടുവരു കുട്ടികളെ മാക്സിമം എന്നെക്കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാരണം ഇത് അവോയ്ഡ് ചെയ്തു കാരണം ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റിൻ ചോദിക്കുന്നതാണ് അത ഇവനെ ഒരിക്കലും വിട്ട് കളയാൻ ശ്രമിക്കരുത് ഇവനെ പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കണം അവനെ സ്നേഹിച്ചിഞ്ഞ് നമ്മുടെ വശത്താക്കണം അതല്ലാണ് നിങ്ങളുടെ കഴിവ് ഓരോ സ്റ്റെപ്പും ഞാൻ എത്ര വട്ടം വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞുതരാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നന്നായിട്ട് എഴുതി പഠിക്കുകയും വേണം ഫസ്റ്റ് സ്റ്റെപ്പ് വർക്ക് ഡൺ ആണ് ഏതിൻ്റെ ഐസോ തെർമൽ ചേഞ്ച് ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പോകണം ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഇത് നിങ്ങൾ നിങ്ങളങ്ങ് മനസ്സിൽ വെച്ചേക്കണേ ഇക്വേഷൻ അതിനെ മറക്കു കയരുത് ഡി ഡബ്ല്യു ഇ സി കെൽ ടു പി ഡി വി കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ട് ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട് ലോയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഡി ഡബ്ല്യു സിക്കൽ ടു പി ഇൻ ഡി വി ഡി ഡബ്ല്യു പറഞ്ഞാൽ ചെറിയൊരു വർക്കാണ് പി എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ് ഡി വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളി ചെറിയൊരു ചേഞ്ച് വോളിത്തിനുള്ളതാണ് അന്നേരം ഈക്വേഷൻ മനസ്സിലങ്ങ് ആദ്യം ഇതാക്കുക ഡി ഡബ്ല്യു സിക്കൽ ടു പി ഡി വി അടുത്ത ഇങ്ങനൊരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോസ് സൈഡ്സ് ഇത്രയേ ഉള്ളൂ രണ്ട് സൈഡിലും ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ ഇതാണ് ഇങ്ങനെ ഇന്റഗ്രേറ്റിംഗ് ഓൺ സൈഡ്സ് രണ്ട് സൈഡിലും ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് കുഴപ്പമില്ലല്ലോ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ക്ലിയർ ചെയ്തു ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ഇതാണ്ട് ഈ സിമ്പിൾ കൊടുത്തു ഇൻറ്റഗ്രൽ ഡി ഡബ്ല്യു ഇ ടു ഇൻറ്റഗ്രൽ പി ഡി വി അതെന്താ സാറ് ഇൻ്റഗ്രൽ കൂടാതെ ഇവിടെ വി വണ്ണും വീ ും കാരണം അവിടെ ലിമിറ്റ് കൊടുത്ത് ചെയ്യണം കാരണം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇൻറ്റഗ്രേഷൻ ലോവർ ലോവറിൽ കാരണം ഡി വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയു എന്നാ അന്നേരം ലോവർ ലിമിറ്റ് ആയിട്ട് താഴെ കിടക്കുന്ന ഇന്ത്യകളിലെ താഴെ കിടക്കുന്ന ലോവർ ലിമിറ്റ് ആണ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് വി വൺ ആണ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് വി ടു ആണ് നമ്മൾ പിന്നീട് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യും പലയിടത്തും നമ്മൾ ഫിസിക്സിൽ ചെയ്തിട്ടുണ്ട് നേരം ഇൻഡഗൽ ഡി ഡബ്ല്യു ഇവിടെ ഇൻഡഗലിന് ലിമിറ്റ് ഒന്നും കൊടുത്തില്ലെങ്കിലും അതിനൊരു ഉത്തരം കിട്ടും ഇൻഡഗൽ ഡി ഡബ്ല്യു ഇ സി ക്ലൂ ഇവിടെ ഇൻഡഗലിന് ലിമിറ്റ് കൊടുത്തു വി വൺ വി ടു ഏതാ ലോവർ ലിമിറ്റ് വി വൺ ആണ് ലോവർ ലിമിറ്റ് എന്ന് അപ്പർ ലിമിറ്റ് ആണ് ഇൻഡഗൽ വി വൺ ടു വി ടു പി ഡി വി ക്ലിയർ ഇൻഡഗൽ ഡി ഡബ്ല്യു ഇ സി ടു അവിടെ ഇൻഡഗൽ ഡി ഡബ്ല്യൂ ഞാൻ മാറ്റിയിട്ടില്ല വേണമെങ്കിൽ മാറ്റാം ഇൻഡഗൽ ഡി ഡു വേണ്ട ഒരുപാട് കൊണ്ടുപോകണ്ട ഇൻഡഗൽ ഡി എന്ന് പറഞ്ഞ ഡബ്ല്യു ആണ് സംശയമുണ്ടോ ഇൻ്റഗൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ഇൻ്റഗൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ ആണ് അങ്ങനെയാണെങ്കിൽ ഇൻഡഗൽ ഡി ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും ഡബ്ല്യു ആയിരിക്കും അത് ക്ലിയർ ആയി രണ്ടാമത്തെ സ്റ്റെപ്പായി ഇൻഡഗൽ ഡി ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഈക്വൽ ഇൻ്റഗൽ വി വൺ ടു വി ടു ഈ പിക്ക് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യണം അതിനാണ് മാഷാൻ്റെ ഇവിടെ എഴുതിയിരിക്കുന്നത് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി കെമിസ്ട്രിയിലും പഠിക്കുന്നതാണ് ഫിസിക്സിലും പഠിക്കുന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഫുൾ ഇക്വേഷനാണ് പി വി സി ഗൽ ടു എൻ ആർ ടി എൻ വൺ മോൾ വൺ മോൾ ആണെങ്കിൽ എൻ വൺ മോൾ ആണെങ്കിൽ പി വി സി ടു ആർ ടി എന്ന് കിട്ടും അതിൽ നിന്ന് പി കണ്ടുപിടിച്ച് ആർ ടി ബൈ വി ഈ ആർ ടി ബൈ വി എന്നുള്ളതാണ് നമുക്ക് ക്ക് പേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നാലും നമുക്ക് ഈ ക്ക് പിക്ക് പേരെ ഇൻഡഗരൽ അതുപോലെ തന്നെ വി വൺ ടു വി ടു ആർ ടി ബൈ വി ഇൻ ടു ഡി വി ക്ലിയർ മൂന്ന് സ്റ്റെപ്പ് ക്ലിയർ ആണോ കണ്ടിപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അടുത്ത് സ്റ്റെപ്പിലോട്ട് പോകുകയുള്ളൂ ഒന്നുകൂടെ മാഷ് പറയാം ഡി ഡബ്ല്യു ഇ ടു പി ഡി വി ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ഇൻറ്റഗ്രൽ ഡി ഡബ്ല്യു ഇ ടു ഇൻറ്റഗ്രൽ വി വൺ ടു വി ടു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുത്തു ഇൻറ്റഗ്രൽ വി വൺ ടു വി ടു പി ഡി വി അല്ലേ ഇൻ്റർ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു പഠിക്കേണ്ട ആവശ്യമില്ല ഇൻറ്റഗ്രൽ ഡി എക്സ് എക്സ് ആണെങ്കിൽ ഇൻ്ററൽ ഡി വൈ വൈ ആണെങ്കിൽ ഇൻറ്റഗൽ ഡി ഡബ്ല്യു ഡബ്ല്യു ഇ ടു ഇൻറ്റർ വി വൺ ടു വി ടു പിക്ക് പകരം നമ്മൾ എങ്ങനെയാ ആർ ടി ബൈ വി കിട്ടിയെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചുമ്മാ എഴുതുവാണോ അല്ല ആർ ടി ബൈ വി ഇൻ ടു ഡി വി ഇനി ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അത് കോൺസ്റ്റൻ്റ് ആണ് ടി എന്ന് പറഞ്ഞാൽ അബ്സുലൂറ്റ് ടെമ്പറേച്ചർ ഇത് രണ്ടും കോൺസെൻറ് ആണ് കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തിട്ട് വേണം ബാക്കിയുള്ളത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അന്നേരം ഡബ്ല്യു സിക്കൽ ടു എന്തൊക്കെ കഷ്ടപ്പെടാം അല്ലേ ആർ ടി ഇനി പുറത്തെടുത്തു ആർ ടി പുറത്തെടുത്തു ഇൻറ്റഗ്രൽ വി വൺ ടു വി ടു ബാക്കി ആർ ടി പുറത്തെടുക്കുമ്പം ഇവിടെ ഒരു വൺ ഉണ്ട് വൺ ബൈ വി വൺ ബൈ വി ഇൻ വി ക്ലിയർ നാല് സ്റ്റെപ്പ് വെരി വെരി ഇമ്പോർട്ടൻ്റ് നാലാണ് ആർ ടി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇൻഡൽ വിൺ ബൈ വി ഡി വി ഇനി ഇൻഡഗ്രൽ മാക്സിനകത്ത് പഠിക്കുന്ന ലോഗി എക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ വൺ ബൈ വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ ലോഗ് വൈ ആണ് അങ്ങനെയാണെങ്കിൽ ഇൻഡഗൽ വൺ ബൈ വി ഡി വി എന്ന് പറഞ്ഞാൽ അല്ലേ ഡബ്ല്യു സി ആർ ടി ലോഗ് ഇന്റഗ്രേറ്റ് ചെയ്തു കഴിഞ്ഞു ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ സിമ്പിളിൻ്റെ ആവശ്യമില്ല ഇന്റഗ്രേറ്റ് ചെയ്തു ഇൻഡഗൽ വൺ ബൈ വി ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡഗൽ വൺ ബൈ എക്സ് ഡി എക്സ് പോലെ ഇൻഡഗൽ വൺ ബൈ വി ഡി വി എന്ന് പറഞ്ഞാൽ ലോഗ് വി ആണ് ഡബ്ല്യു സിയിലെ ആർ ടി ഇൻ ഉത്തരം കിട്ടി ഇൻഡൽ വൺ ബൈ വി ഡി വി എന്ന് പറയുന്ന ലോഗ് വി എന്നിട്ട് ലിമിറ്റ് അതുപോലെ കൊടുക്കണം വി വൺ ടു വി ടു ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് വി ടു ഈ വീടെ സ്ഥാനത്ത് കൊടുക്കണം അന്നേരം ഡബ്ല്യു സിയിലെ ആർ ടി ലോഗ് അപ്പർ ലിമിറ്റ് ലോഗ് വി ടു മൈനസ് ലോവർ ലിമിറ്റ് ലോഗ് വീയുടെ സ്ഥാനത്തോട്ട് വി വൺ കൊടുക്കണം ലോഗ് വി വൺ അന്നേരം ലോഗിൻ്റെ കൂട്ടത്തിലെല്ലാം ഈ ഇ ഉണ്ട് അതായത് എനിക്ക് തെറ്റിപ്പോയതാണ് മാഷൻ തെറ്റിപ്പോയത് നാച്ചുറൽ ലോകരിതമാണ് എന്തോ ലോക്യതാണ് നാച്ചുറൽ ലോകരിത അവനെ നമുക്ക് ലാസ്റ്റ് മാറ്റണം അവിടെയാണ് കളി അന്നേരം ഡബ്ല്യു സിയിൽ ആർ ടി ലോഗ് വി ടു മൈനസ് ലോഗ് വി വൺ ഡബ്ല്യു സിയിൽ ആർ ടി ലോഗ് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി ആണ് ലോഗ് എ ബൈ ബി ഇതൊക്കെ ഫണ്ടമെന്റൽ റിലേഷൻ ആണ് മാക്സിൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി അങ്ങനെയാണെങ്കിൽ ലോഗ് ബി ടു മൈനസ് ലോഗ് ബി വൺ ലോക ബി ടു ബൈ ബി വൺ ഇനി ഈ നാച്ചുറൽ ലോഗരിതം മാറ്റിയിട്ട് എനിക്ക് നാച്ചുറൽ ലോഗരിതം വേണ്ട മാറ്റിയിട്ട് സാധാരണ ലോകത്തിലോട്ട് ഞാൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിനെ ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ കൊണ്ട് ഗുണിക്കണം അത് നിങ്ങൾ നോക്കിയേ ഡബ്ല്യു സി ഗൽ ടു അതെല്ലാം കറക്റ്റ് ആണ് ലോഗ് ഇ എന്നുള്ളത് മാറി ലോഗായി വൺ ഇവിടെ വരെ എഴുതണം എട്ട് സ്റ്റെപ്പ് ഉണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കാണാതെ പഠിക്കാതെ നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി കണ്ടന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ അഞ്ചു മാർഗ്ഗ നാല് മാർഗ്ഗ ഷുവർ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു പബ്ലിക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം തൊണ്ണൂറ് ശതമാനം ചോദിച്ചിട്ടുള്ളൂ ചോദിച്ചു ഇതല്ലെങ്കിൽ അഡയബാറ്റിക് പ്രോസസ്സ് അഡയബാറ്റിക് പ്രോസസ്സ് കുറച്ചുകൂടി ഡിക്യേഷൻ ഉണ്ട് പേടിച്ചുപോയാൽ അതാ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് കേട്ട് കേട്ട് പോയിട്ട് ഒന്ന് പഠിച്ചാൽ മതി ലോഗ് വി എന്ന് പറഞ്ഞാൽ വൺ ബൈ വി ഡി വി എന്ന് പറഞ്ഞാൽ ലോഗ് വി ലോഗ് വി വൺ വി ടു എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യണം ലോഗ് വി ടു മൈനസ് ലോഗ് വി വൺ പിന്നെ ഈ ലോ നാച്ചുറൽ ഓവലത്തിന് സാധന ലോവൽ വെക്കണമെങ്കിൽ ടു പോയിൻ്റ് ത്രീ നോട്ട് ത്രീ കൊണ്ട് ഗുണിക്കണം ഡബ്ല്യു സിയിലെ ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ ആർ ടി ലോഗ് വിബൈകൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം എല്ലാം ചെയ്യാൻ വേണ്ടതെല്ലാം ഈ ബോട്ടിനകത്തുണ്ട് ഇനി ഫോട്ടോ എടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ ക്ലിയർ ആയില്ലേ ഇതൊന്ന് നന്നായിട്ട് രണ്ട് മൂന്ന് വട്ടം കേട്ടിട്ടൊന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് എഴുതി പഠിച്ച മൂന്നാല് വട്ടം പിന്നെ ഇതൊന്നും മറക്കത്തില്ല അത് നിങ്ങളുടെ ബ്രെയിനിനകത്ത് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ച് പരീക്ഷ തീരുന്നവരെന്നേക്കും അത് ഞാൻ ഗ്യാരണ്ടി വാറൻറ്റി നൂറ് വർഷം ഇല്ല പരീക്ഷ തീരുന്നവർ ഉറപ്പ് അത് നിങ്ങൾ ഇനി എത്ര സ്വപ്നങ്ങൾ കണ്ടാലും എഴുതിയോടെ പഠിച്ചാലും ഇത് ഒരു ടോപ്പിക്കും മറക്കത്തില്ല എന്നിട്ട് നമുക്ക് ഇക്വേഷൻ ഫോർ ആൻഡ് അഡയബാറ്റിക് ചേഞ്ചും വർക്ക് ഡൗൺ കൂടെ പഠിക്കാം കഷ്ടപ്പെട്ടാലല്ലേ ഇഷ്ടപ്പെട്ടത് നേടാൻ പറ്റും എപ്പോഴേ സൂപ്പറാക്കണ്ണാ അല്ല നമ്മൾ ഇക്വേഷൻ ഫോർ ആൻഡ് ഐസോതെർമൽ ചേഞ്ച് പഠിച്ചു ഇക്വേഷൻ ഫോർ അതിൻ്റെ വർക്ക് ഡൺ ക്ലിയർ ആയിട്ട് പഠിച്ചു എട്ട് സ്റ്റെപ്പ് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നന്നായിട്ട് കുഞ്ഞുങ്ങൾ എല്ലാവരും നന്നായിട്ടൊന്ന് എഴുതി പഠിക്കണം അടുത്തത് ഇക്വേഷൻ ഫോർ ആൻ അഡേമാറ്റിക് ചേഞ്ച് ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്ക് ഡൺ എല്ലാത്തിൻ്റെയും ഇക്വേഷൻ പഠിക്കുക ആദ്യം അതിനുശേഷം അതിൻ്റെ വർക്ക് ഡണോടെ പഠിക്കുക ഓക്കെ ഓക്കെ മാത്രം ഓർത്താൽ മതിയത് പി വി സീക്സെൻ ടി കോൺസെറ്റ് പരം പാവം നമ്മൾ കെ എന്ന കൊടുത്തിയതിന് പി വി റേസ്വൽ ടു കെ ഗാമെന്ന് പറഞ്ഞാൽ ഒരു കോൺസെന്റ് അത് സി പി ആണ് ഗാമ എന്ന് പറഞ്ഞത് നമ്മൾ ലാപ്ലൈസ് കറക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലസ് വണ് പഠിക്കാണ്ട് ഇപ്പം നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നുണ്ട് ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി എന്ന് പറഞ്ഞാൽ സി പി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അതാണ് സി അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷർ അതാണ് പി എന്ന് പറയുക സി വി എന്തുവാ സ്പെസിഫീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം സി സ്പെസിഫിറ്റ് കപ്പാസിറ്റി പി പ്രഷർ സ്പെസിഫിറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ സി പി സി വി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റിയായിട്ട് കോൺസെൻറ്റ് വോളിയം അങ്ങനെ ഗാമയ്ക്ക് സി പി ബൈ സി വി എന്നാണ് വാല്യു അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഗാമ ഈ സീഗിൽ സി പി ബൈ സി വി അങ്ങനെ ഇതാണ് നമ്മുടെ മെയിൻക്യേഷൻ പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കെ രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിലോ പി വൺ വി വൺ റേസ് ടു ഗാമ ഈക്വൽ പി റ്റു റേസ് ടു ഗാമ ഈക്വൽ കെ ഇവനെൻ്റെ വർക്കിടാണ് കണ്ടുപിടിക്കുന്നത് അടിപൊളിയായിരിക്കണം അടിപൊളി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പെടണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കഷ്ട ഇഷ്ടപ്പെട്ടാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടത് നമുക്ക് നേടിയെടുക്കാം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം അതാണ് വർക്ക് ഡൺ ബൈ ആൻ അ ഡയബാറ്റിക് ചേഞ്ച് സിംപിളായിട്ട് എന്നാൽ ഇച്ചിരി പവർഫുള്ളായിട്ട് തന്നെ വേണം ഇതൊരു വെല്ലുവിളിയാണ് ഏറ്റെടുക്കാൻ തയ്യാറ് പി വൺ വി വൺ റേസ് ടു ഗാമൈക്കൽ പി റ്റു വി ടു റേസ് ടു ഗാ ടു കെ ഡെയിക്വേഷൻ ഇങ്ങോട്ട് നമ്മൾ എഴുതി ചാർത്താൻ പോവുകയാണ് ആ റേഡി റെഡി 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 ഇക്വേഷൻ ഫോർ ആൻ ചേഞ്ച് കഴിഞ്ഞാൽ അടുത്തത് അഞ്ച് ഇത് മാർഗ്ഗില്ല അഞ്ച് മാർക്ക് ആറ് കൊണ്ട് ആറ് മാർക്ക് ചോദിക്കും ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ ബൈ എ ഗ്യാസ് ഡ്യൂറിങ് ആൻ അഡേബാറ്റിക് ചേഞ്ച് ഇത് നിങ്ങൾ പഠിച്ചിട്ട് ഉറപ്പായിട്ട് ഒന്ന് ഒരു ഒന്നോ രണ്ടോട്ടോ എഴുതി പഠിച്ചു കഴിഞ്ഞ് മനസ്സിലായി അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതുന്നുണ്ട് കാണാതെ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടാർ പിള്ളേരാണ് സൂപ്പർ മെഗാ പിള്ളേരാണ് സംശയം വേണ്ട നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ല നമുക്ക് നോക്കാം ഇത്രയല്ല ഇനിയുണ്ട് ബാക്കി കേട്ടോ നാണ്ടേ നോടക്കം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലല്ലോ ഐശ്വത്തർമലിൻ്റെയും അടേബാറ്റിക്കിൻ്റെയും തുടക്കം സെയിം ഒരേ പോലെയാണ് ഡി ഡബ്ല്യു ഇ സീക്വൽ ടു പി ടി വി ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോസ് സൈഡ്സ് രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്തു ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ഇ സി കൽ ടു ഇൻറ്റഗ്രൽ ഡി വി ആയതുകൊണ്ട് അവിടെ ചേഞ്ച് പോളിയുണ്ട് അതുകൊണ്ട് ഇൻഡഗൽ വി വൺ ടു വി ടു പി ഡി വി രണ്ട് സ്റ്റെപ്പ് പക്ക ക്ലിയർ ആദ്യം ഡി ഡബ്ല്യു സി ക്വൽ ടു പി ഡി വി ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത് സൈഡ്സ് ഇൻഡഗൽ ഡി ഡബ്ല്യു ഇ സിക്വൽ ടു ഇൻഡഗൽ വി വൺ ടു വി ടു പി ഡി വി ഇനിയും നമ്മൾ പഠിച്ച ഇക്വേഷൻ സിക് ഇപ്പം നമ്മൾ പഠിച്ചു അഡേബറ്റ് ചേഞ്ചിനുള്ള ഇക്വേഷൻ പി വി റേസ് ടു ഗാമൈ സികൽ ടു കെ ഈ പിക്ക് വരെ നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എല്ലാം ഒരേ മോഡലൊക്കെ തന്നെയാണ് വ്യത്യസ്ത ശൈലി ഉണ്ടെന്നേ ഉള്ളൂ പിക്ക് പകരം സബ്സ്റ്റ്യൂട്ട് ചെയ്യണം അതായത് പി വി റേസ് ടു ഗാമൈ സി ഗൽ ടു കെ അതിൽ നിന്ന് പി ഇ ടു കെ ബൈ വി റേസ് ടു ഗാമ പി സികൾ ടു കെ ബൈ വീറേസ്റ്റുഗാമ ഇനി പിയുടെ സ്ഥാനത്തോട്ട് നമുക്ക് കെ ബൈ വീറേസ്റ്റുഗാമ കൊടുക്കാമല്ലോ ഇൻഡഗൽ ഡി ഡബ്ല്യു ഇനി എന്താണ് ഇൻഡഗൽ ഡി എക്സ് എക്സ് ആണെങ്കിൽ ഇൻഡഗൽ ഡി വൈ വൈ ആണെങ്കിൽ ഇൻഡഗൽ ഡി ഡബ്ല്യൂ എന്ന് പറയുന്നത് ഇൻഡഗൽ ഡി ഡബ്ല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു ആണ് ഇൻ്റൽ ഡി ഡബ്ല്യു ഡബ്ല്യു ഇക്വൽ ടു ഇൻഡഗൽ വി വൺ ടു വി ടു പിക്ക് പോലെ എന്തെടുത്തു കെ ബൈ വീറേസ്റ്റുഗാമ ഡി വി ക്ലിയർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അടിപൊളി അടുത്തത് കെ കോൺസ്റ്റാണ് പുറത്തെടുക്ക ഡബ്ല്യു സി ഗൽ കെ ഇൻ ബാക്കി ഇൻഡഗൽ വി വൺ ടു വി ടു ബാക്കി വരുന്നത് എന്താണ് വൺ ബൈ വി റേസ് ടു ഗാമ ഡി വിൺ ബൈ വി റേസ് ടു ഗാമ വൺ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുകളിൽ പോകുമ്പോൾ എ റേസ് ടു മൈനസ് ടു വരത്തില്ലേ അങ്ങനെയാണെങ്കിൽ വി റേസ്റ്റുഗാമെ മുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വി റേസ് ടു മൈനസ് ഗാമ വരത്തില്ലേ അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു സിയിൽ കെ ഇൻ ടു ഇൻഡഗൽ വി വൺ ടു വി ടു വി റേസ് ടു ഗാമ മൂളിപ്പകം വി റേസ് ടു മൈനസ് ഗാമ ഇൻ ഡി വി സ്റ്റെപ്പ് കടുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് കളയരുത് ഇവനെ പിടിച്ചോണം എന്നാലും ഡബ്ലു സി കെ ഇൻ ടു വി വൺ ടു വി ടു വീ റേസ് ടു ഗാമ മൂളി പോകും വീറേസ് ടു മൈനസ് ഗാമ ഇൻ ഡി വി ഇനിയും നമ്മൾ മാത്സിൽ ഫണ്ടമെൻ്റലായിട്ട് പഠിക്കുന്ന റിലേഷനാണ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്തൊക്കെ റിലേഷൻസ് ഇക്വേഷൻസ് മാക്സിനത്തെ നമ്മൾ ഫിസിക്സിൽ ഓർത്തിരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇൻറ്റഗ്രൽ എക്സറൈസ് ടു എൻ ഡി എക്സ് ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ് ഇക്വൽ എക്സറൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ഇവിടെ നിങ്ങൾ എക്സായിട്ട് എളുപ്പത്തിൽ പറഞ്ഞുതരാം വിയും എൻ ആയിട്ട് മൈനസ് ഗാമെടുത്തേ ചുമ്മാ ഒരു ടിപ്പ് പറഞ്ഞു തന്ന ഇനി നിങ്ങളങ്ങോട്ട് നോക്കിയേ ഇൻറ്റഗ്രൽ എക്സറൈസ് ട്വൻഡ് ഡി എക്സ് അതെ ഇൻറ്റഗ്രൽ വി റൈസ് ടു മൈനസ് ഗാമ കെ ഇൻ ടു ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷമുള്ള റിസൾട്ടാണ് എക്സിന് പോരാസ് ടു മൈനസ് ഗാമ എന്നിന് പകരം എന്ത് കൊടുക്കാം മൈനസ് ഗാമ അന്നേരം ഗാമ പ്ലസ് വൺ ബൈ ആ എക്സ് റേസ് ടു എൺ പ്ലസ് വണ്ണിന് വരും വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വണ്ണിന് വരും എൻ്റെ പേരും മൈനസ് ഗാമ പ്ലസ് വൺ ലിമിറ്റ് കൊടുത്തു വി വൺ ടു വി ടു ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല ഇനി ഞാൻ തെറിയിടെ കാണിക്കാൻ പോവാണ് ഡബ്ല്യു സി ടു ആരോടും പറയേണ്ട ഡബ്ല്യു സി യിൽ കെ ഇൻ ടു വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ ഞാൻ തിരിച്ചങ്ങ് എഴുതാണ് വൺ മൈനസ് ഗാമ മൈനസ് ഗാമ പ്ലസ് വൺ തിരിച്ചെഴുതാവല്ലോ വൺ മൈനസ് ഗാമ ബൈ മൈനസ് ഗാമ പ്ലസ് വൺ ഇവിടെ തിരിച്ചെഴുതി വൺ മൈനസ് ഗാമ വി വൺ ടു വി റ്റു ഇത്രയും ക്ലിയർ ആണോ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഈ ഭാഗം നിങ്ങൾ ക്ലിയർ ആയിരിക്കണം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഈ ട്രിപ്പൂടെ അല്ല ട്രിപ്പൂടെ പറഞ്ഞു നിൽക്കുന്നത് എക്സിനു പകരം വി എന്നും എന്നിന് പകരം മൈനസ് എന്നും കൊടുത്താൽ ഇതിലോട്ടൊന്ന് കൊടുത്താൽ ഇങ്ങനെ കിട്ടും ഇത്രയും വരെ ക്ലിയർ ആണോ നോക്കണം കുറച്ച് പിടിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് എഴുതി പഠിച്ച് ക്ലിയർ ആക്കിയിട്ട് പോകണം കാരണം ഉറപ്പിക്കാവുന്നു ക്വസ്റ്റ്യൻസ് ഉറപ്പിച്ചു പോകണം അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കിടുകാച്ച സ്റ്റെപ്പുകളിലേക്ക് വിഷമിക്കരുത് പേടിക്കരുത് നെവർവർ ഗിവ് ഓക്കെ വാ ഇനി അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് ഇത് വേണമെങ്കിൽ നമുക്കൊരു അഞ്ചോ ആറോ സ്റ്റെപ്പായിട്ട് തീർത്താം പക്ഷേ അഞ്ചു മറിഞ്ഞ് ആറ് മാർഗ്ഗം ചോദിക്കുമ്പം ആ ഒരു പൊലിപ്പ് ആ ഒരു പൊട്ടക്കനായിട്ട് എഴുതുന്നതിൻ്റെ ഒരു രീതി നമുക്ക് കിട്ടത്തില്ല മാർഗ് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എഴുതിക്കുന്ന സ്റ്റെപ്പ് ഡബിൾ ഇ സി കിൻ ടു കെ ഇൻറ്റു നമ്മളിവിടെ പറഞ്ഞു നിർത്തി വി റേസ്റ്റു വൺ മൈനസ് ഗാമ ബൈ വൺ മൈനസ് ഗാമ ഇൻഡു വി വൺ ടു വി ടു ഇനി ഞാനായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ വൺ മൈനസ് ഗാമ ഞാൻ ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക പുറത്തോട്ട് ഇങ്ങോട്ട് വരിക വൺ മൈനസ് ഗാമ പുറത്തോട്ട് കൊണ്ടുവരിക വൺ മൈനസ് ഗാമ എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെ അല്ലേ വൺ ബൈ എന്ന് പറഞ്ഞല്ലേ കിടക്കുന്നെ അത് പുറത്തോട്ട് വരുമ്പോൾ വൺ മൈനസ് വൺ മൈനസ് വൺ ബൈ വൺ മൈനസ് ഗാമ വൺ മൈനസ് ഗാമ ഞാൻ പുറത്തോട്ട് കൊണ്ടുവരുന്നു നേരം പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് വൺ ബൈ എന്നാണ് വൺ ബൈ വൺ മൈനസ് ഗാമ കെ ഞാൻ അകത്തോട്ട് കൊണ്ടുപോയി എന്തൊക്കെ ചെയ്യണം ഗാമയെ പുറത്തോട്ട് പറയാം വൺ ബൈ വൺ മൈനസ് ഗാമ ഇൻഡു കെ ആകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ കെ ഇൻഡുസ് ടു മൈനസ് ഗാമ ലിമിറ്റ് കൊടുത്ത് ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ ഇത് നേരത്തെ എഴുതിയ സ്റ്റെപ്പ് തന്നെ വൺ മൈനസ് ഗാമ പുറത്തോട്ട് ബൈ വൺ മൈനസ് ഗാമ കെ ആകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കെ ഇൻ വിറേസ് വൺ മൈനസ് ഗാമ വി വൺ ടു വി റ്റു ക്ലിയർ ഓക്കെ അടുത്തത് ഡബ്ല്യൂ ഇക്വൽ ടു വൺ ബൈ വൺ മൈനസ് ഗാമ ഇൻ ടു ഇനി നമുക്ക് ലിമിറ്റ് നോക്കാം വി ടു അപ്പർ ലിമിറ്റ് വി വൺ ലോവർ ലിമിറ്റ് എങ്ങനെ ലിമിറ്റ് കൊടുക്കുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കെ ഇൻടു വിര ആദ്യം വി ടു കൊടുക്കുന്നു കെ ഇൻ വിറേസ് ടു വൺ മൈനസ് ഗാമ മൈനസ് കെ ഇൻടു ലോവർ ലിമിറ്റ് വി വൺ കൊടുക്കുന്നു വിരം കെ ഇൻ ടു വി വൺ റേസ് ടു വൺ മൈനസ് ഗാമ കടുപ്പമാണെങ്കിലും ഇടിച്ചിടിച്ച് നിൽക്കണം അത്ര കെ ഇൻറ്റു അപ്പർ ലിമിറ്റ് വി റ്റു കൊടുക്കും വീ സ്ഥാനത്തോട്ട് വി ടു കൊടുത്തു വി ടു റേസ് ടു വൺ മൈനസ് ഗാമ മൈനസ് കെ ഇൻറ്റു വി വൺ റേസ് ടു വൺ മൈനസ് ഗാമ ഇനി നമ്മൾ പഠിച്ചതാണല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ഇക്വേഷൻ അടേപറ്റി ചേഞ്ചിൻ്റെ പി വൺ വി വൺ റേസ് ടു ഗാമ ഈക്വൽ പി റ്റു വി റ്റു ടു ഗാമ ഇസ് ഈക്വൽ ടു കെ പി വൺ വി വൺ റേസ് ടു ഗാമ ഈക്വൽ പി റ്റു വി റ്റു റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കെ അന്നേ ഇനി നോക്കിയേ ഡി സിക്വൽ ടു വൺ ബൈ വൺ മൈനസ് ഗാമ ഇൻ ടു ഈ കെ എന്ന് പറയുന്നൊരു തുല്യാണ് പി വൺ വി വൺ റേസ് ടു ഗാമയും പി റ്റു വി റ്റു റേസ്റ്റ് ഗാമയും രണ്ടിനും തുല്യമാണ് ഇവിടെ കെ കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കുന്ന എന്തോ വി ടു അല്ല നമ്മുടെ ഒരു ബുദ്ധി ഒന്ന് ആലോചിക്കുക ഇവിടെ വി റ്റു കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ പി റ്റു വി റ്റു റേസ് ടു ഗാമയും ഇവിടെ കൊടുക്കരുതോ വിൻ്റെ ഇപ്പുറത്തായിട്ട് ഈ കെയുടെ വാല്യൂ അല്ലേ ഇവിടെ കൊടുക്കണ്ടേ ഇപ്പം കെ ഇൻറ്റു കെയ്ക്ക് പോരെ സഷ്യൂട്ട് ചെയ്യാൻ പി വൺ വി വൺ റേറ്റു ഗാമയും പി ടു വി റ്റു റേസ്റ്റുകാമയും തയ്യാറാണ് കേക്ക് പേരും കൊടുക്കാൻ ഇവിടെ വീ ത് കൊണ്ട് കേക്ക് പോരെ നമുക്ക് എന്ത് കൊടുക്കാം പി റ്റു വിസ്റ്റു ഗാമ ബാക്കി ഇത് തന്നെ വി റ്റു റേസ് റ്റു വൺ മൈനസ് ഗാമ മൈനസ് ഇവിടെ വി വൺ ഉള്ളതുകൊണ്ട് നമ്മൾ കെക്ക് വരെ എന്ത് കൊടുക്കണം പി വൺ വി വൺ റേസ്റ്റു ഗാമ വി വൺ റേസ്റ്റു വൺ മൈനസ് ഗാമ അത് നിങ്ങളുടെ ബുദ്ധിയിലത് കറക്റ്റായിട്ട് പറഞ്ഞു ബി റ്റുവാണെങ്കിൽ പി റ്റു വി റ്റു റേസ്റ്റു ഗാമ വി വൺ ആണെങ്കിൽ പി വൺ വി വൺ റേസ് ടു ഗാമ അന്നേരം ഡബ്ല്യൂ സി ഗ്രാമ അടുത്ത സിമ്പിളാണ് വൺ ബൈ വൺ മൈനസ് ഗാമ യു ഇത്ര എങ്ങനെ ഒതുങ്ങിപ്പോന്നേ നിങ്ങൾ നോക്കിയേ എ റേസ് ടു എം ഇൻ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വി ടു റേസ് ടു ഗാമ വി ടു വൺ മൈനസ് ഗാമ എ റേസ് ടു വി ടു എ ആയിട്ട് നിങ്ങൾ വിടുത്തു വി ടു റേസ് ടു എ എം പ്ലസ് എൻ വരെ ഗാമ പ്ലസ് വൺ മൈനസ് ഗാമ മൈനസ് ഗാമയും പ്ലസ് ഗാമയും അങ്ങ് പോയി അല്ലേ അന്നേരം വി ടു റേസ് ടു വൺ വി ടു റേസ് ടു വൺ എന്ന് പറഞ്ഞാൽ വി റ്റു അതുകൊണ്ട് താണ്ട് ഒതുങ്ങി ഇവനങ്ങ് പി ടു വി റ്റു അതാണ്ട് ഇത്രയും ഭാഗം എ റേസ് ടു എമ്മിൻറ്റു എ റേസ് ടു എം വെച്ച് ചെയ്താൽ മതി പി ടു വി ടു അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുമ്പം വി വൺ റേസ് ടു ഗാമ വി വൺ റേസ് ടു വൺ മൈനസ് ഗാമ എന്ത് വരും പി വൺ വി വൺ അല്ലെങ്കിൽ പി റ്റു വി ടു മൈനസ് പി വൺ പി വൺ വേണ്ട കഷ്ടപ്പെടണം ഡബ്ല്യു ഇ സി ടു അടുത്തെ ഇവന് നമ്മൾ തട്ടാൻ പോവാണ് പി വി ഇ ടു എൻ ആർ ടി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എൻ വൺ മോൾ ആയിരിക്കുമ്പം പി വൺ വി വൺ ഇ സി ഗൽ ടു പി വി സി ഗൽ ടു ആർ ടി എൻ പി വി സിയിൽ എൻ ആർ ടി എൻ വൺ ആകുമ്പോൾ പി വി സിയിൽ ആർ ടി പി വൺ വി വൺ ഇ സി ടു ആറ് ഐഡിയൽ ഗ്യാസ് കോൺസെൻറ് ആണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസെൻ്റ് ആണ് ആറ് കോൺസെൻറ്റേറ്റ് ആറ് ഇൻ ടി വൺ പി റ്റു വി സി ഗൽ ആറ് ഇൻറ്റു ടി ഇനി ഈ പി റ്റു വി റ്റുവിനും പി വൺ വി വണ്ണിനും പകരം കൊടുക്കാമല്ലോ ഡബ്ല്യു സിയിൽ വൺ ബൈ വൺ മൈനസ് ഗാമയിൻ ടു പി വൺ വി വണ്ണിന് പകരം ആദ്യം പി റ്റു വി റ്റുവിന് പകരം ആർ ടി ടു ആർ ടി ടു മൈനസ് പി വൺ വി വണ്ണിന് പകരം ആർ ടി വൺ ആറ് കോമണായിട്ട് എടുത്ത് പുറത്തെടുക്കുക അന്നേരം ഡബ്ല്യു സിയിൽ ടു ആർ ഇവിടെ രണ്ടിടത്ത് കോമൺ ആണെന്ന് പുറത്തെടുത്തു ആർ ബൈ വൺ മൈനസ് ഗാമയിൻ ടു ടി മൈനസ് ടി വൺ ഇവിടെ വരെ എഴുതിയാലും ശരിയാണ് എന്നാലും ഡബ്ല്യു സിയിൽ ആർ ബൈ വൺ മൈനസ് ഗാമെന്നുള്ളത് തിരിച്ചിട്ടു ഒരു മൈനസ് രണ്ടടുത്തും ഇവിടെ രണ്ടിടത്തും പുറത്തെടുത്താൽ മതി ആർ ബൈ ഗാമ മൈനസ് വൺ അന്നേരം ടി ടു മൈനസ് ടി വൺ എന്നുള്ളതും തിരിച്ചു വരും ടി വൺ മൈനസ് ടി ടു അത് നിങ്ങൾ മാക്സിൽ പഠിക്കുന്നതാണ് ഇതാണ് ഫൈനൽ ഇക്വേഷൻ വളരെ കഷ്ടപ്പെട്ടതാണ് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത് പക്ഷെ കഷ്ടപ്പെട്ട് നേടുന്നത് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ കഷ്ടപ്പെട്ട് പോയി കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇഷ്ടപ്പെടുന്നത് എന്തും നമുക്ക് നേടാം അങ്ങനെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വട്ടോ എഴുതി പഠിച്ചാലും ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് സെക്കൻഡ് ഇയർ എന്നൊക്കെ പറഞ്ഞാൽ ഡെറുവേഷൻ കൊണ്ട് തകർക്കുകയാണ് ഈസി ആയിട്ടുള്ളത് ഈസി ആയിട്ട് ഡെറൈവ് ചെയ്ത് പഠിക്കണം മനസ്സിലാക്കി പഠിക്കണം ചുമ്മാ ഇത് കുറേ സ്റ്റെപ്പ് എങ്ങനെ കാണാൻ പഠിക്കുന്ന നമ്മളിൽ സ്റ്റെപ്പ് ഒരിക്കലും കാണാൻ പഠിക്കാൻ പറ്റത്തില്ല എഴുതി 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 പഠിക്കണം അന്നേരമാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നത് അരുത് സ്കിപ്പ് ചെയ്യരുത് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും അന്നേരം നമ്മൾ എഴുതാൻ റെഡി ആയിട്ടിരിക്കണം അല്ല വർക്ക് ഡൺ ബൈ ചെയ്യാൻ ഐസ് ചേഞ്ചും വർക്ക് ഡൺ ബൈ പെയ്യാൻ അഡേബാറ്റി ചേഞ്ച് ലാസ്റ്റിലൊരു മൈനസും മൈനസും പുറത്തെടുത്തു കഴിഞ്ഞാൽ വൺ മൈനസ് ഗാമ ഗാമ മൈനസ് വണ്ണും ടി ടു മൈനസ് ടി വൺ ടി വൺ മൈനസ് ടി ടു ആയിട്ട് മാറും അല്ലെങ്കിൽ ഈ ഫൈനൽ ഇക്വേഷൻ വരെ എഴുതണം മറ്റേതും വർക്ക് ഡൺ ബൈ എഴുതി പഠിക്കണം എഴുതി പഠിച്ചാലേ ഇത് തല നിൽക്കത്തുള്ളൂ ആരിതൊക്കെ പഠിച്ചാലും ഇവരൊക്കെ അവരൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കാണാപ്പാടം പഠിച്ച് വായിച്ചു നോക്കുകയല്ല ഇത് നന്നായിട്ട് അവരെല്ലാം എഴുതി നന്നായിട്ട് നോക്കി പഠിച്ചതിന് ശേഷമേ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നല്ല പൊളിയായിട്ട് എഴുതത്തുള്ളൂ നല്ല മാസ് ആയിട്ട് തോക്കരുത് ഒരു ഇക്വേഷൻ പോലും തെറ്റിക്കാതെ എഴുതി പഠിക്കണം നവർ ഗിവ് മാഷ് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനായിരം മടങ്ങ് കഷ്ടപ്പെട്ട് റിസൾട്ട് കാണിക്കണം ഇതെല്ലാം എഴുതി പഠിക്കണം ഇതേ ഉള്ളൂ പ്ലസ് വണ്ണിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വെള്ളം കിട്ടുകൻ ഭയങ്കര ഒരു ഇക്വേഷൻ പ്ലസ് ടുവിൽ പിന്നെ സ്ഥിരം ഇതുപോലെ ഡെറിവേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ഈസിഡ് പഠിക്കാം അന്നേരം ഇതുകൊണ്ട് ഈ ചാപ്റ്റർ ഫിനിഷ്ഡ് എനിക്ക് വേണമെങ്കിൽ ഇത് പഠിപ്പിക്കാം സ്കിപ്പ് ചെയ്യാം പക്ഷെ ദോഷമല്ലേ എന്നെ പ്രതീക്ഷിച്ച് നിങ്ങളിരിക്കുകയാണ് ഫിസിക്സിന് എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഗ്രാഫുകൾ വേണം സ്ട്രൈറ്റിൽ ഉറപ്പായിട്ടും അതെല്ലാം ചെയ്തു തരും വീഡിയോസ് അന്നേരം അന്നേരം ഞാൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പക്കയണം പക്ക ഓക്കേ ഞാൻ നിർത്തുന്നു ബാബാ യു ഓക്കെ വ